ഹായ് എല്ലാവർക്കും അഡാർക്ക് ലെക്സിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഞാനൊരു ഒനിയൻ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കമൻറ്റ് വന്നു, ചേച്ചി ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന്. നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, എങ്കിൽ പോലും അവരുടെ ആ ഒരു റിക്വസ്റ്റ് മാനിച്ചിട്ടുള്ളൊരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പ്രയോജനം പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ മറ്റ് കെമിക്കൽ പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല, വീട്ടിലുള്ള നാച്ചുറൽ പ്രോഡക്റ്റൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു രോഗലക്ഷണം കൂടിയാണ്. നമുക്ക് മുടി കൊഴിച്ചിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം. അതുപോലെ ഡാൻഡ്രഫ് മൂലം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഒക്കെ കുറവ് മൂലവും നമുക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാകാം. ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം ഒരു 50 to 100 മുടി വരെ കൊഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ, അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മുടികൾ കൊഴിയുക, കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുടി കൂടുതലായിട്ട് മുടികൾ കൊഴിയുന്നത് കാണുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് മുടി കൊഴിച്ചിലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് അന്വേഷിച്ച് ഡോക്ടറിനെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും, ഏതെങ്കിലും രോഗലക്ഷണങ്ങളാവാം ഒരു പക്ഷേ മുടി കൊഴിച്ചിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. നോർമൽ ഹെയർ ഫോളൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ചാലഞ്ച് വീഡിയോയിൽ നമ്മൾ ഡാൻഡ്രഫിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഡാൻഡ്രഫ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടി സ്പ്ലിറ്റൻസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടി നന്നായിട്ട് സിൽക്കി ആയിട്ട് സോഫ്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ്, നമ്മുടെ ബോഡിക്ക് എക്സസൈസ് ചെയ്യുന്ന മാതിരി നമ്മൾ ഹെയറിനും എക്സസൈസ് ചെയ്ത് കൊടുത്താൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആണ്. അപ്പോൾ കുറച്ച് എക്സസൈസുകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ കഴിക്കണം, നമ്മൾ ഫുഡ് കഴിക്കുന്നത് വഴി നമുക്ക് മുടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കുറച്ച് ഡ്രിങ്കുകൾ, കുറച്ച് ഫുഡ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒപ്പം ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെയാണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഞാനൊരു 7 ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പം ഇന്നിപ്പം ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആണ്. അപ്പം നാളെ വീഡിയോ ഇട്ടാൽ അത് കഴിഞ്ഞ് മറ്റേ, അതായത് നാളെ കഴിഞ്ഞുള്ള 2-ാമത്തെ ദിവസമായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. അതായത് ഒന്നരാടം ആയിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പം 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് റിവേഴ്സിൽ ഫസ്റ്റ് ഡേ നമ്മൾ എന്താണ് പാക്ക് ചെയ്തത് അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്ന ഏത്, നമ്മൾ ഏതൊരു ഹെയർ ഗ്രോത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓയിലാണെങ്കിലും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയോട്ടി നല്ല ഉറക്കത്തിട്ടിരിക്കണം. അപ്പം നന്നായിട്ട് തലയൊക്കെ തേച്ച് കഴുകിയിട്ട് നല്ല മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണം. ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാതെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് തല നന്നായിട്ട് സ്കാൽപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നാളെ കുറച്ച് നമ്മളുടെ തലയിലെ എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് നമുക്ക് മുടി തലയൊട്ടിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം. നമുക്ക് പെട്ടെന്നൊരു ദിവസം നമുക്ക് പാക്ക് ഇടാൻ പറ്റില്ല. അപ്പം തല കുറച്ച് നമ്മുടെ തലേൻ്റെ സ്കാൽപ്പൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അപ്പം പലയിടത്തും സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം ചുമ്മാതെ വായി തോന്നുന്നതൊന്നും വിളിച്ച് പറയുന്നില്ല. അപ്പം ഞാൻ ചെയ്ത് നോക്കി പരീക്ഷിച്ച എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് കൂടി ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ലെന്ന്. അപ്പം ചെയ്ത് നോക്കി നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ള പാക്കുകളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകും. ഈ വീഡിയോ അല്ല, ഞാനൊരു മുന്നേ തന്നെ താരൻ മാറാനുള്ള എണ്ണ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ളൊരു എണ്ണയായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അയക്കാതിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കയറി കാണണേ. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ, അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഇനിയിപ്പം അടുപ്പിച്ച് ഞാൻ ഇടാൻ പോകുന്ന ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ വിഷു ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.